മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികൾ തട്ടിക്കൊണ്ടുപോയ കോസ്റ്റൽ പോലീസിലെ രണ്ട് ഉദ്യോഗസ്ഥരെയും ഒരു കോസ്റ്റൽ ഗാർഡനെയും മോചിപ്പിച്ചു അനധികൃത വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയാനെത്തിയ വിഴിഞ്ഞം കോസ്റ്റൽ പോലീസിലെ എഎസ് ഐ അജിത് സി പി ഒ വിനോദ് കോസ്റ്റ് ഗാർഡ് സൂസൈൻ എന്നിവരെയാണ് മത്സ്യത്തൊഴിലാളികൾ തട്ടിക്കൊണ്ടുപോയത് മുതലപ്പുഴ ഹാർബറിന് സമീപത്തെ ഉൾക്കടലിൽ വെച്ചാണ് ബന്ദികളാക്കിയ ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾക്കകം അഞ്ചതങ്ങ് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കണ്ടെത്തിയത് സംഭവത്തിൽ മത്സ്യത്തൊഴിലാളി സംഘത്തിലെ പത്ത് പേരെ പോലീസ് പിടികൂടി തുമ്പാ ഭാഗത്ത് പതിനഞ്ചോളം എത്തിയവർ നിരോധിച്ച കുരുക്കുവല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതായി അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് ബോട്ടിൽ കടലിൽ എത്തിയത് കടലിൽ മീൻ പിടിക്കുകയായിരുന്ന കഴക്കൂട്ടം സ്വദേശി ബിനു എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സൗഭാഗ്യ എന്ന മത്സ്യബന്ധന ബോട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കയറി ബോട്ട് വിഴിഞ്ഞത്തേക്ക് വിടാൻ നിർദ്ദേശിച്ചപ്പോൾ ഉദ്യോഗസ്ഥരുമായി അഞ്ചുതെങ്ങ് ഭാഗത്തേക്ക് വേഗത്തിൽ ബോട്ട് ഓടിച്ചു പോവുകയായിരുന്നു ഇതിനുശേഷം ബന്ദികളാക്കിയ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരമറിഞ്ഞ് വറക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ റൂറൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി വൻ പോലീസ് സംഘം മുതലപ്പുഴയിലെത്തി തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മുതലപ്പുഴ ഹാർബറിന് സമീപത്തെ ഉൾക്കടലിൽ വെച്ച് ഇവരെ കണ്ടെത്തിയത് മുതലപ്പുഴയിൽ വള്ളം എത്തുമ്പോൾ ബന്ധുക്കളാക്കിയ ഉദ്യോഗസ്ഥർ ഏറെ ഭയപ്പാടലായിരുന്നു തട്ടിക്കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥരെയും പിടികൂടിയ മത്സ്യത്തൊഴിലാളികളെയും മുതലപ്പുഴ ഹാർബറിലെ താഴംപള്ളി ലേലപ്പൂരയ്ക്ക് സമീപം എത്തിച്ചാണ് കരക്കിറക്കിയത് പിടികൂടിയ മത്സ്യത്തൊഴിലാളികൾ പോലീസുമായി ചെറിയ രീതിയിൽ വാക്കേറ്റവും ഉണ്ടായി കസ്റ്റഡിയിലെടുത്താളികളെ ആറ്റിങ്ങൽ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഡിവൈഎസ്പി നിയാസ് പറഞ്ഞു ട്രോളിംഗ് നിരോധനം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയതിനും പോലീസുകാരുടെ ജോലി തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയതിനും പിടികൂടിയ മത്സ്യത്തൊഴിലാളികൾക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കാനാണ് സാധ്യത ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റുകൾക്കായി അമർത്തുക